ഷൂ ഏതാ മാറിപ്പോയത്? അപ്പതാ ഇന്നത്തെ ദിവസം കേട്ടോ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഒരു സമയം 4:45 കഴിഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്നാ കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. 8:10 ഫ്ലൈറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയെ എയർപോർട്ടിലേക്കുള്ളൂ. പിന്നെ ഇടയ്ക്ക് ബ്ലോക്കൊക്കെ വന്നാലേ ഉള്ളു കേട്ടോ. അങ്ങനെയാണെങ്കിലും ഇപ്പൊ 5 മണിക്ക് ഇറങ്ങി കറക്റ്റ് ആയിട്ട് എത്തുവാണെങ്കിൽ 6 മണിക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കിനെ എത്തും. ഇനിയിപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂറോ താമസിച്ചാലും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കണക്കൂട്ടലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത്. നമ്മൾ ആദ്യമായിട്ട് പോവാണല്ലോ, അപ്പൊ അതുകൊണ്ട് അറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ നമ്മളിതാ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അജിക്കാണ് കേട്ടോ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളങ്ങോട്ട് പോയിട്ട് പിന്നെ കാർ എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നിടണമല്ലോ. അപ്പോൾ അജിക്ക കൂടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് പോകുന്ന കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കിനാവിലെപ്പോഴും ഇങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ കണ്ടതുമായിട്ടുള്ളൊരു സ്വപ്നം പോവണിയാൻ പോവാണല്ലോ. വിമാനത്തിൽ കയറി പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ആ ഒരു ഫ്ലൈറ്റിൽ കയറി ഒരു എവിടെയെങ്കിലും ഒന്ന് പോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളവർക്ക് അങ്ങനെ തോന്നൂല കേട്ടോ. നമ്മളെപ്പോലെ ഒരുപാട് നാളിങ്ങനെ കൊതിച്ച് കാത്തിരുന്നവർക്ക് അങ്ങനെ എന്താ പറയുക ഒരു വിമാനത്തിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും. അപ്പോൾ ആദ്യമായിട്ടുള്ളത് കേട്ടോ, അതെല്ലാം അങ്ങനെയാണല്ലോ. ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഞാനെന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കിനും നല്ല ബ്ലോക്കൊക്കെ കിട്ടി. എന്നാലും ഞങ്ങളൊരു 6:30 അടുപ്പിച്ച് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അധികം ദൂരം അവിടെ നിന്ന് ഇല്ല കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ദാ ഇതാണ് എയർപോർട്ടിൻ്റെ റോഡ്. അപ്പോൾ മുൻപ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഗൾഫിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എയർപോർട്ടിൽ വരും അവരെ വിളിക്കാനും കൊണ്ടുവിടാനും ഒക്കെ ആയിട്ട്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര അവരകത്തേക്ക് കയറി പോകുന്ന സമയത്ത് അതിൻ്റെ അകം എങ്ങനെയായിരിക്കും എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ തോന്നുമായിരുന്നു കേട്ടോ. കുഞ്ഞിലേ മുതൽ നമ്മളിങ്ങനെ പല തവണ വന്നും പോയി നിൽക്കുന്നത് കാരണം അങ്ങനൊരു ഇത് വരുമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വാപ്പിനെ കൊണ്ടുവിടാനും വിളിക്കാനും അങ്ങനെ വരും. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വാപ്പിയുടെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പിന്നെ വന്നിട്ടുള്ളത് അനീനായ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവരെ സിംഗപ്പൂരേക്ക് വിടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ദാ അങ്ങനെ എയർപോർട്ട് റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു രസമാണ് കേട്ടോ റോഡും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അരായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ, സമാധാനത്തോടെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. 8:10 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഇനിയും 1.5 മണിക്കൂറിന് മേലെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമാധാനത്തോടെ നമ്മൾ ഇങ്ങനെ പോയി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും കുറച്ചങ്ങ് ധൃതിയായി പോയിട്ടോ. കാരണം 7:10 അവിടെ അകത്ത് കയറണം അല്ലെങ്കിൽ കൗണ്ടർ ക്ലോസ് ചെയ്യുമെന്ന് അതിൻ്റെ അകത്ത് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാ പതുക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇനി പോവാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂട്ടോ ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന്. കാരണം 100-ൻ്റെ ബൾബ് കത്തിച്ച പോലെയാണ് മുഖം ഇരിക്കുന്നത്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ സെൽഫ് ചെക്കിങ് നോക്കിയായിരുന്നു അപ്പോഴത്തേക്കിനും, പക്ഷേ അവിടെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ.
അതെ പിന്നെ തിരക്കായി പോയിട്ടാ 7:10 വേഗം കയറാൻ പറഞ്ഞു. പക്ഷെ മെയില് വന്നത് ഇക്കാന്റെ ഫ്രണ്ടിന്റെ മൊബൈലിലേക്കായിരുന്നു കേട്ടോ. അപ്പോ നമുക്ക് അതൊരു ഇതായി പോയി. പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് പുള്ളി എടുക്കണില്ല. അപ്പോൾ മഗ്രിബിൻ്റെ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിലേക്ക് കയറിയിട്ടുണ്ടാവുമെന്ന് കരുതി. പിന്നെ അവർ വേഗം തന്നെ പെട്ടെന്ന് ബോർഡിംഗ് പാസ്സൊക്കെ തന്നു കേട്ടോ. ഇപ്പോൾ 7:10 ക്ലോസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വേഗം ബോർഡിംഗ് പാസ്സൊക്കെ തന്നു. പിന്നെ നമ്മൾ അങ്ങനെ നേരെ നമ്മൾ അകത്തേക്ക് പോവാണ്. പാസ് കൊണ്ടുപോയി ഈ കൗണ്ടറിൽ കാണിക്കുക. ഇവിടെ തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവരെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇത് നമ്മൾ പേടിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈസി ആയിരുന്നു. അവിടുന്ന് ബോർഡിംഗ് പാസ് കിട്ടി. നേരെ ഇവിടെ വന്ന് കൗണ്ടറിൽ കൊടുത്തു. അവർ അത് റെഡിയാക്കി തരും. ഇനി നമ്മൾ ഇതും കൊണ്ട് നേരെ അവർ പറയുന്ന ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുക. നമുക്ക് ഗേറ്റ് നമ്പർ 2 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവാണ്. ഇതിൻ്റെ ഇടക്ക് ഇതാ നമ്മൾ തിരക്ക് ഒടിച്ചിട്ട് നടക്കുന്ന സമയത്ത് ഹാത്തുക്കുട്ടൻ്റെ മൂത്രമൊഴിക്കാൻ മുട്ടൽ അത് ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ഇടക്കിടക്ക് അവന് പോകുന്നിടത്തു നിന്നും കാണുന്നിടത്തു നിന്നും ഒക്കെ മൂത്രമൊഴിക്കലും ഷൂലേസ് കെട്ടലും തന്നെ പണിയായിരുന്നു. നമ്മുടെ എയർപോർട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അതിലേക്കൂടെ നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന പോലെയാണ് കേട്ടാ. നമ്മൾ വഴി കാണിക്കാനൊക്കെ പോകൂലേ, അതേപോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി ചെല്ലുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ പാസ്സൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മളുടെ കയ്യിലേക്ക് തരും. നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ്, അതേപോലെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഒരു ഇതുപോലത്തെ ഒരു പെട്ടിയിലും, അതായത് മൊബൈൽ, ചാർജർ, നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, ബെൽറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതുപോലെ ഒരു പെട്ടിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു പെട്ടിയിലായിട്ടും വെച്ച് കൊടുക്കുക. പിന്നെ വലിയ ബാഗൊക്കെയാണ്, 7 കിലോ നമുക്ക് കൊണ്ടുപോകാമല്ലോ കയ്യിൽ. അപ്പോൾ ആ ഒരു ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ അഴിച്ചിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും ഇതിൽ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇപ്പുറത്തേക്ക് നമ്മുടെ ദേഹവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും അത് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരെ ഇനി നമ്മുടെ ഗേറ്റ് നമ്പർ 2 എത്തിയിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുംബൈയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇക്കാടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഞാൻ രണ്ടാമത് പ്രാവശ്യം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ തവണയാണ്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എൻ്റെ ബോധം വന്നതിന് ശേഷം ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ പോണത്. പിന്നെ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടേ. അപ്പോൾ 8:10 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം 8:05 8:01 ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ 8:00 ഇതുവരെ വിളിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ വിളിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിരിക്കുന്നത്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് നല്ല ക്രൗഡഡാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ദാഹത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും എനിക്കും ഹാദുവിനും ഒരിടത്തും ഇക്കാക്ക് മറ്റൊരിടത്തുമായിരുന്നു കേട്ടോ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം ഇക്കാനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക അതാ അകത്തേക്ക് അങ്ങനെ കയറി പോവാണ്. അപ്പോഴത്തേക്കിനും പിന്നെ ഹാദുവിന് ടെൻഷനായിട്ടോ, ഇക്ക ഇനി വേറെ എവിടെയെങ്കിലും പോകുമോ, നമ്മൾ വേറെ പോകേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ആൾക്ക്. നമ്മളിന് നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടാ. അപ്പോൾ ഞാൻ ഒന്ന് നടന്ന് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഫ്ലൈറ്റിലേക്കാണ് നമ്മൾ കയറുന്നതെന്നൊന്നും നമുക്കങ്ങനെ തോന്നു അറിയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഈ ഒരു കുഴൽ കൂടി നേരെ കടന്ന് അങ്ങോട്ട് പോകുന്നത്, ഈ ഒരു സംഭവത്തിൽ കൂടി നേരെ കടന്ന് നമ്മൾ ഈ ഫ്ലൈറ്റിലേക്ക് തന്നെയാണ് കേട്ടോ കയറുന്നത്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ചിലർക്ക് കാണുമ്പോൾ തോന്നും ഈ പെണ്ണിന് എന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നുമായിരിക്കും കേട്ടോ. കാരണം ഒരു ഫ്ലൈറ്റ് കയറുന്നതിനാണോ ഇത്രയും എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ എനിക്കൊന്നും ഇത് നടക്കുമെന്ന് പോലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അങ്ങനെ സീറ്റൊക്കെ കിട്ടി. പിന്നെ അവരോട് പറഞ്ഞപ്പോൾ 3 സീറ്റ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തേ
നല്ല ബിസിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല. അവരവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. First, over your head and secure its wrap around your waist. At the exit, pull red towels to inflate the life vest. Should it fail to inflate, blow it in tubes or under the seat in front of you. Please keep your seat upright, seatbelt fastened. അപ്പോൾ പൊങ്ങുമ്പോൾ എയർപോർട്ട് താഴ്ത്തുനിന്ന് നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റൂ കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, കാരണം പിന്നെ രാത്രിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് പിന്നെ ഇരുട്ടായിരുന്നു കേട്ടോ, ഒന്നും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചിറകിൻ്റെ സൈഡും കൂടി ആയിരുന്നു. ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. വന്നിട്ടുണ്ട്. എന്തൊക്കെയുള്ളത് ഹാദോന്? ചോക്ലേറ്റ്, പിന്നെ കാട്. എന്താ ഹാദു ഫുഡ്? എന്താ ഹാദുന? അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു, നോൺ വെജും വെജും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനേ മാത്രം വെജ് പറഞ്ഞു, ബാക്കി ഇക്കായും ഹാദുവും നോൺ വെജും പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ മാത്രം പറഞ്ഞു വെജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോൺ വെജ് പറഞ്ഞവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2 പീസ് പൊറോട്ടയും പിന്നെ ഒരു ഗ്രീൻ പോലത്തെ ഒരു റൈസും പിന്നെ ചിക്കൻ കറിയും പിന്നെ അവിയലും ആയിരുന്നു കേട്ടോ അവരുടെ അതിലുണ്ടായിരുന്നത്. പിന്നെ എനിക്കും സെയിം റൈസ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ പൊറോട്ട ഉണ്ടായിരുന്നു. എന്താ നോക്കാൻ? തോരനോ? പയറുതോരനോ? അത് എങ്ങനെ ഉണ്ടടാ? ഇതിലിപ്പോൾ വ്യത്യാസമായിട്ടുള്ളത് എനിക്ക് ചിക്കൻ കറി ഇല്ല, അതിന് പകരം ഒരു വെജിറ്റബിൾ കറിയാണ്. പിന്നെ തോരന് അവർക്ക് അവിയലും എനിക്ക് തോരനും ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചില ആളുകളൊക്കെ ഫുഡിന് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇതൊക്കെ കിട്ടിയോണ്ടായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റിൻ്റെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ലത് തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും അവിയലും തോരനും ഒക്കെ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ആദ്യം അവിയലൊക്കെ ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പരിപ്പാണ് എനിക്ക് വേണ്ടെന്നൊക്കെ കേട്ടോ. ആദ്യം കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Thank you.
കഴിഞ്ഞ് പിന്നെ ഒരു കോഫിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്രീമും പിന്നെ കോഫി മാത്രം നമ്മുടെ കയ്യിലേക്ക് തരും, പിന്നെ ക്രീമും പിന്നെ പഞ്ചസാര എക്സ്ട്രാ നമ്മൾ ആദ്യമേ കൊണ്ട് തരുമായിരുന്നു കേട്ടോ. അതാ ഈ ഒരു ക്രീം നമ്മൾ ഇതിലൊഴിക്കുമ്പോൾ നമുക്ക് പാൽ കാപ്പിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ സംഭവം. പാൽ പോലത്തെ ഒരു സംഭവമാണ്, ക്രീമാണോ പാലാണോ എന്നറിയില്ല, അതിൽ ക്രീമെന്നെന്തോ പേര് കണ്ട പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അമുലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോഫി ആകും. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവർ അങ്ങനെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ട്ടാ ഫ്ലൈറ്റിലെ ടോയ്ലറ്റ്, ഒരു ഊപ്രിക്ക ടോയ്ലറ്റാണ് കേട്ടോ. കുഞ്ഞതാണ്, ഒരാൾക്ക് ഇങ്ങനെ ഒന്ന് നിന്ന് തീരാനേ പറ്റുള്ളൂ. അതിനും കൊണ്ട് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ലൈറ്റൊക്കെ ഓഫ് ചെയ്യും, പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയത്താണ് ലൈറ്റ് ഒന്ന് ഇടുന്നത് കേട്ടോ. ലാൻഡ് ചെയ്യാറാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ എയർപോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ മുംബൈയിലേക്കാണല്ലോ ഇറങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഫുള്ള് ഫ്ലാറ്റുകൾ പോലെയായിരുന്നു കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നാലും നമുക്കിങ്ങനെ ഫ്ലൈറ്റ് ചരിയുന്നതും മറിയുന്നതും ഒക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റൂ കേട്ടോ. ഇതിൻ്റെ ചിറകിൻ്റെ ടൈൽ സൈഡിലായതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങുന്നത്, അതിങ്ങനെ ചരിഞ്ഞ് വരുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മളിത് ആ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ല നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി ഇതാ അടുത്ത എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.